എല്ലാവർക്കും നമ്മുടെ സ്വന്തം ചാനലായ ഹോംലി ഫുഡ് റെസിപ്പീസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ചിക്കൻ കട്ട്ലേറ്റ് ആണ്. ഇതെല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ഏറ്റവും സിമ്പിളാണ് ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുന്നായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഉടനെ തന്നെ എത്തും. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ട ചേരുവകൾ: 1/2 കിലോ ചിക്കൻ, ഇത് മീറ്റ് മാത്രമേ ഉള്ളൂ, 1/2 കിലോ ഉരുളക്കിഴങ്ങ് വേവിച്ചത്, വെളിയുള്ളി 2 എണ്ണം മിക്സിയിലിട്ട് അരച്ചെടുത്തത്, പച്ചമുളക് 5 എണ്ണം ചതച്ചെടുത്തത്, കറിവേപ്പില കൊത്തമല്ലി തഴ കുറച്ച് ചോപ്പ് ചെയ്തെടുത്തത്, ഇഞ്ചി ചതച്ചത് 2 എണ്ണം, മുളക് പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, 2 കോഴിമുട്ട, റസ്ക് പൊടി 1/4 കപ്പ്. അടുത്തതായി എടുത്തു വച്ച ചിക്കനും ചേരുവകളും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം. ഇതിൽ കുറച്ച് പച്ചമുളക് ചതച്ചതും ഇഞ്ചി ചതച്ചതും 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൽ 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് പാത്രത്തിൽ. അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം വേവിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ മീറ്റ് മാത്രമേ ഉള്ളൂ. അടുത്ത് നമ്മുടെ എടുത്തു വെച്ച മസാല. നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ചിക്കൻ നമ്മൾ ഒരു പാത്രത്തിലിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ്, ഒരു 15 മിനിറ്റ് അടച്ച് വെച്ച ശേഷം അത്ര മതിയാവും വേവാൻ. നമ്മൾ വേവിച്ച് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം. ചിക്കൻ മുഴുവൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഈ തരത്തിൽ വേണം ചതച്ചെടുക്കാൻ. മിക്സി ഇല്ലാത്തവർ കൈകൊണ്ട് ചതച്ചെടുക്കാം. ഈ തരത്തിൽ മതി. എടുത്തു വെച്ച ഉരുളക്കിഴങ്ങ് നമ്മളൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായി നമ്മൾ എടുത്തു വെച്ച ചേരുവകളെല്ലാം ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉള്ളി നല്ലോണം വണങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് അടുത്തതായിട്ട് ചിക്കനും ഉരുളക്കിഴങ്ങും ചേർക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലോണം മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ മിക്സിയാക്കി എടുക്കണം. ഇത് നമുക്കൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം. ചിക്കൻ എല്ലാം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി കുറച്ചു നേരം ഇതൊരു 10 മിനിറ്റ് ചൂടാറാൻ വയ്ക്കണം. അടുത്തത് ചിക്കൻ നമുക്ക് ഒരു ഷേപ്പാക്കി എടുക്കണം. കട്ട്ലേറ്റിന്റെ ഒരു റൗണ്ട് ഷേപ്പ്. ചൂട് ആറാൻ വെച്ചത് എന്തിനാന്ന് വെച്ചാ, നമുക്ക് ചൂടോടെ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല.
അതിന് വേണ്ടിയിട്ടാണ് ചൂട് ആറിയിട്ട് റൗണ്ട് ഷേപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഷേപ്പിൽ വേണം ആക്കിയെടുക്കാൻ. നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ഉണ്ടാക്കാം. ഞങ്ങൾ റൗണ്ട് ഷേപ്പിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ള ചിക്കനും ഇതേപോലെ ഷേപ്പാക്കി എടുക്കാം. എല്ലാം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഉണ്ടാക്കാം. നമ്മൾ ഈ ഇങ്ങനത്തെ റൗണ്ട് ഷേപ്പ്, റൗണ്ട് ഷേപ്പ് അല്ല, ഏകദേശം ഈ ഷേപ്പ് തന്നെ എല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അടുത്തതായി കട്ട്ലൈറ്റ് എടുത്ത് മുട്ടയിൽ മുക്കി റസ്ക് പൊടിയിൽ പൊതിഞ്ഞ് നന്നായിട്ട് പൊതിയണം. ദാ ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ റസ്ക് പൊടി. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും റസ്ക് പൊടിയായിട്ട്. എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. റസ്ക് പൊടി നമ്മൾ റസ്കിനെ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്. ഇതേപോലെ തന്നെ എല്ലാ കട്ട്ലേറ്റും നമുക്കൊന്ന് മുക്കിയെടുക്കാം. എല്ലാം മുക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് വറുത്തെടുക്കാം. എണ്ണയിലിട്ട് വറുത്തെടുക്കാം. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലിട്ട് വറുത്തെടുക്കാം. പതുക്കെ ഇട്ടാൽ മതി. നല്ല ചൂടുള്ള എണ്ണയാണ്, സേഫ്റ്റിയാണ് ഫസ്റ്റ്. ഒരു നാലെണ്ണം ഇട്ടാൽ മതി, അത്ര സ്പേസ് അതിലുള്ളൂ. ഏകദേശം ഇതിലൊരു അര ലിറ്റർ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് അത് ആ കട്ട്ലേറ്റ് മുങ്ങി കിടക്കാൻ പാകത്തില്. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചെല്ലാം ഇട്ട് കൊടുക്കാം. നല്ലൊരു ബ്രൗൺ കളർ വരുന്നവരെ ഒന്ന് എണ്ണയിൽ തന്നെ കിടക്കണം. നല്ല ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേപോലെ ബാക്കിയുള്ളതും നമുക്ക് വറുത്ത് കോരി എടുക്കാം. എല്ലാം വറുത്തെടുത്ത് കഴിഞ്ഞു. നമ്മുടെ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള കട്ട്ലേറ്റ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഉടനെ തന്നെ നിങ്ങളെ തേടിയെത്തും. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.